ഹായ് വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഡീറ്റെയിൽസൊക്കെ ഇട്ടിരുന്നു, ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട്. എന്നാലും കുറേ കമൻസൊക്കെ വരുന്നുണ്ട്. ആൾക്കാർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇടാം. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ വാൾ കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. വാളിൻ്റെ ബ്രിക്സ് ലേയിങ്ങൊക്കെ ആ വീഡിയോയിലുണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് പോവാം. നമുക്കിതിൽ കോസ്റ്റ് എങ്ങനെയാണെന്ന് കുറച്ചിട്ടുള്ളതെന്നുള്ളതൊക്കെയാണ് കമൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് റൂഫിന് ഉപയോഗിച്ചിട്ടുള്ള മാംഗ്ലൂർ ടൈലാണിത്, ഓടെന്ന് പറയും. ഇത് സെക്കൻഡ് ഹാൻഡ് ഓടാണ്, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാന്ന് ശരിക്കും പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനും പിന്നെ കുറച്ച് വാഷിങ്ങും ഇതൊക്കെ ആയിട്ട് കുറച്ച് ചിലവായിട്ടുണ്ട്. ഏകദേശം ഒരു 4 രൂപ ഒരു ഓടിന് ചിലവായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഓടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും പഴയ ബിൽഡിങ്ങൊക്കെ മാറ്റി കോൺക്രീറ്റും ഇതൊക്കെ ആക്കുന്നതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഓടൊക്കെ കിട്ടും. ആക്ച്വലി ഒരു 5 രൂപ വരെ കൊടുക്കുക സെക്കൻഡ് ഹാൻഡ് ഓട നല്ലതാണെങ്കിൽ. നമുക്കത് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി വാളിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ വാള് കാറ്റൊന്നും വന്നും വീണമെന്നോ ടൈപ്പല്ല, സോളിഡ് ബ്രിക്സ് തന്നെയാണ്. ഇൻ്റർലോക്ക് വെച്ച് ലോക്ക് ചെയ്യുന്നതുകൊണ്ട് വാളൊക്കെ നല്ല സ്ട്രോങ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ പൈപ്പ് ലേത് കാണാം. ഇത് 3 ഇഞ്ചിൻ്റെ ആണിയാണ് ഇതിനടിച്ചിട്ടുള്ളത്. ഈ ക്ലാമ്പിൽ കാണുന്നത് 3 ഇഞ്ച് ആണിയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രാക്കോ പൊട്ടലോ ഒന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതായത് ഈ സോളിഡ് ബ്രിക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആണി അടിക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു ക്രാക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ജനലിനൊക്കെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഇത് 1.5 ഇഞ്ചിൻ്റെ സ്ക്രൂ ഡ്രില്ല് ചെയ്ത് ഫിറ്റ് ചെയ്തതാണ് ഈ സ്റ്റീൽ പൈപ്പ് കാണുന്നത്. ഇത് ഡ്രില്ല് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല, സാധാരണ ചുമലിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോളോ ബ്രിക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോവും, വാള് കേടുപാട് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതിലൊന്നും കുഴപ്പമില്ല. ഇവിടെ ചുമരിൽ വയറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ തന്നെയാണ്. പിന്നെ ഈ കബോർഡ് ഇത് സിമെൻറ്റിൻ്റെയാണ്, പ്രീകാസ്റ്റാണ്. കൊണ്ടുവന്ന് വാൾപൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്തത്. ഇവിടെ വയറിങ്ങും എല്ലാ പോയിൻറ്റും കൊടുത്തിട്ടുള്ളത് കൺസീൽഡ് ആയിട്ട് ചുമരിൽ തന്നെ കൊടുത്തതാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. സ്വിച്ച് ബോർഡായാലും ഇതിപ്പോൾ സാധാരണ സ്വിച്ച് ബോർഡാണ് നമ്മൾ ചുമരിൽ കൊടുക്കുന്നത് കൺസീൽഡ് ആയിട്ടുള്ളത്. ഇത് സ്റ്റെപ്പ് റൂമും മുകളിലത്തെ ഫ്ലോറും ആയിട്ടുള്ള ഒരു വാളാണ്. വാളിന് പകരം ഗ്രില്ല് കൊടുത്തിട്ടാണുള്ളത്, കുറച്ചുകൂടി ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പോർഷൻ ഈസ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓപ്പണിങ് കൊടുത്തത്. എന്നുവെച്ചാൽ കൂടുതൽ വെളിച്ചം റൂമിനകത്ത് കിട്ടും. ഇതിപ്പോൾ മുകളിലത്തെ ഫ്ലോറിലെ ഹോളാണ്. ഇവിടെ ചെയ്തിട്ടുള്ളത് 3 വരി ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബ്രിക്സിൻ്റെ മുകളിലാണ് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഈ പോർഷൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മണി പ്ലാന്റ് കൊടുത്തത്. നല്ലോണം വെളിച്ചമുള്ളത് കൊണ്ട് നന്നായിട്ട് വളരുകയും ചെയ്യും. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെപ്പ് സാധാരണ കോൺക്രീറ്റ് സ്റ്റെപ്പല്ല, ഇത് കോൺക്വുഡ് എന്ന് പറയും. സ്റ്റീൽ ഫ്രെയിമിൻ്റെ അകത്ത് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതാണ്. ഓരോ സ്റ്റെപ്പും കമ്പനിയിൽ ചെയ്തതാണ്, കമ്പനി മാനുഫാക്ചർഡ് ആണ്. അത് ഇവിടെ വന്ന് ഓരോ സ്റ്റെപ്പും വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റ് കോൺക്രീറ്റ് സ്റ്റെപ്പിനേക്കാളും സ്ട്രോങ് ആണ്. ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു സ്റ്റെപ്പിന് 1250 ആയത്. അപ്പോൾ മൊത്തം കാസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് കോൺക്രീറ്റ് സ്റ്റെപ്പിനേക്കാളും കുറവാണ്. അതിൻ്റെ ലേബർ ചാർജ് മതി. എനിക്കിവിടെ ചിലവായിട്ടുള്ളത് 25,000 രൂപയാണ് മൊത്തം ലേബർ ചാർജ് അടക്കം. ഇത് ഔട്ട്സൈഡ് റൂമിൻ്റെ കോർണറാണ്. ഈ കോർണറിൽ ഇങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഈ ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ ഹെഡർ സൈഡിൻ്റെ, അതായത് മുൻഭാഗത്തെ ഇൻ്റർലോക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ മാഗ്മ പുട്ടി, അതായത് വാട്ടർ പ്രൂഫ് പുട്ടി ഇട്ടിട്ട് ഫിനിഷ് ചെയ്താണ്. അപ്പോൾ ഒരു കരിങ്കല്ലിൻ്റെ ഫിനിഷിങ് വരും.
ഇതൊരു അപ്പിയറൻസിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ ഏതായാലും ഇത് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാ കോർണറിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ താഴത്തെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിലാണ്, കൺവെൻഷണൽ മെത്തേഡ്. മുകളിലത്തെ മാത്രമാണ് ഇൻ്റർലോക്ക് വെച്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം.